നമസ്കാരം. സജീചെറിയൻ മന്ത്രിസ്ഥാനം രാജിവെക്കാനിടയായ വിവാദമായ മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കിട്ടാനുള്ള നിലപാടിലായിരുന്നു പോലീസ്. ഭരണഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അടങ്ങിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം ആരു തന്നാലും തെളിവായി സ്വീകരിക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അന്നത്തെ ദൃശ്യങ്ങളില്ലെന്ന നിലപാടിലാണ് സി പി എം മല്ലപ്പള്ളി ഏരിയ നേതൃത്വവും. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ശബ്ദം സജി ചെറിയാൻ്റെ തന്നെയാണോ എന്നീ രണ്ട് വിവരങ്ങളാണ് ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് അറിയേണ്ടത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടായി ഇത് നൽകുകയും ചെയ്യണം. കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആക്ഷേപം നന്നായിട്ട് ഉയർന്നിരുന്നു. ഇതോടെ പ്രസംഗത്തിന്റെ മുഴുനീള വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ച് ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. 2 മണിക്കൂറും 28 മിനിറ്റും 52 സെക്കൻഡും ദൈർഘ്യം ഉള്ളതാണ് സന്ദീപ് വചസ്പതി പോസ്റ്റ് ചെയ്ത വീഡിയോ. കഴിഞ്ഞ 10 ദിവസമായി ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗം കിട്ടാനില്ല എന്ന കാരണത്താൽ മനം നൊന്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന പോലീസ് മാമന്മാരുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് സന്ദീപ് വചസ്പതി വീഡിയോ പങ്കുവച്ചത്. ഭരണഘടനാ വിരുദ്ധ പരാമർശം അടങ്ങിയ സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ സമയ വീഡിയോ സൂക്ഷിച്ചിട്ടില്ലെന്ന് പോലീസിന് സംഘാടകർ മൊഴി നൽകിയിരുന്നു. പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാനെതിരെ നൽകിയ കേസ് സി പി എം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി അടക്കം 10 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഏരിയ സെക്രട്ടറിയും സംഘടനാ സമിതി ചെയർമാനുമായ ബിനു വർഗീസ്, കൺവീനർ കെ രമേശ് ചന്ദ്രൻ തുടങ്ങിയവരുടെ മൊഴിയാണ് എടുത്തത്. 20 പേർക്കാണ് ഇന്ന് ഹാജരാക്കാൻ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്നും നോട്ടീസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ കൈവശം ദൃശ്യങ്ങൾ ഇല്ലെന്നാണ് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നൽകിയ വിശദീകരണം. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ദൃശ്യം വിവാദമായതിനെ തുടർന്ന് നീക്കം ചെയ്തുവെന്നാണ് മൊഴി നൽകിയിരുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോഗ്രാഫറും വീഡിയോ കൈവശമില്ലെന്നാണ് മറുപടി നൽകിയത്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്ത വീഡിയോ വീണ്ടെടുക്കാൻ പോലീസ് സൈബർ ഫോറൻസിക് വിഭാഗത്തിനെ സമീപിക്കും. മല്ലപ്പള്ളിയിൽ 100-ന്റെ നിറവിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് സജി ചെറിയാൻ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്തമയ്യ ന്യൂസ്.